ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുമുന്നണിയിൽ ചർച്ചാ വിഷയമാകുക അടുത്തു വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിലാകട്ടെ അടി നടക്കാൻ പോവുകയാണ്. ആര് രാജ്യസഭയിലേക്ക് പോകും എന്നതിനെ ചൊല്ലി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI നേതാവ് എളമരംഖരിയും കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ അംഗത്വ കാലാവധി July 1 അവസാനിക്കും. അതോടെ കോൺഗ്രസിനകത്ത് അടിയും തുടങ്ങും. ഈ സാഹചര്യത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇടതുമുന്നണിയിൽ ഒരു സീറ്റ് CPMന് തന്നെയാണ്. ജയസാധ്യതയുള്ള രണ്ടാം സീറ്റ് LDFൽ CPIക്കോ മാണി വിഭാഗത്തിനോ എന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചു കഴിഞ്ഞു. മാണി വിഭാഗത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് അവരത് വിട്ടുകൊടുക്കില്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഇത്തവണ CPIക്കും രാജ്യസഭാ പ്രാതിനിധ്യം കൂടിയേ തീരൂ എന്ന ആവശ്യമാണ്. അവകാശ തർക്കം പരിഹരിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരണം. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ജയിച്ചു കാട്ടണം. CPIക്ക് സീറ്റ് വേണമെങ്കിൽ 4-ൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ ജയിച്ച് കരുത്ത് കാട്ടേണ്ടി വരും. അതിലായിരിക്കും LDFിൻ്റെ നിർണായക തീരുമാനം വരിക. എന്നാൽ UDF ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3rd സീറ്റ് ചോദിച്ചപ്പോൾ അതൊഴിവാക്കി. UDF ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് രാജ്യസഭാ സീറ്റിനെ കരുതി ലീഗിനെ പരിഗണിക്കാമെന്നാണ്. മുസ്ലിം ലീഗിന് July 1 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്നല്ല, പക്ഷേ അതിലേക്ക് ചർച്ചകൾ നടക്കുമ്പോൾ UDFനുള്ളിൽ പരിഗണിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ ഇന്നത്തെ നിലപാട്. അതിന് പക്ഷേ പൊന്നാനിയിലെ മലപ്പുറത്തെയും വിജയ സാധ്യതയിൽ കൂടി പരിഗണിക്കേണ്ടി വരും. മറ്റ് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ വോട്ടുകൾ എങ്ങോട്ട് പോയി, കൃത്യമായി UDF സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു ലഭിച്ചു എന്നും UDF കണക്കെടുക്കും. ഇത്രയൊക്കെ മാനദണ്ഡങ്ങൾ വച്ച് നോക്കുമ്പോൾ ലീഗ് ഇത്തവണയും പെരുവിഴിൽ തന്നെ ആകാനാണ് സാധ്യത. കാരണം കോൺഗ്രസിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെയാണ് അന്നും ഇന്നും. പിന്നെ മറ്റൊരു കാര്യം, ലീഗിനടുത്ത രാജ്യസഭാ സീറ്റ് ഉറപ്പായും പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയത് MF ഹസൻ താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏറ്റ ആ ഘട്ടത്തിലാണ്. അപ്പോൾ തുടക്കത്തിൽ ലീഗുമായി ചർച്ചകൾ നടത്തിയിരുന്ന കെ സുധാകരൻ അപ്പോൾ തന്നെ വിഷയം കൈയൊഴിഞ്ഞ് കണ്ണൂരിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ഇനി ലീഗ് നേതൃത്വം സീറ്റിന് വേണ്ടി സുധാകരൻ്റെ അടുത്തേക്ക് ചെന്നാൽ സ്വാഭാവികമായും സുധാകരൻ കൈമലർത്തി കാട്ടും. കെ സുധാകരനെ കണ്ണൂരിൽ തളച്ചിട്ടപ്പോൾ മുസ്ലിം ലീഗ് പിന്തുണയുമായി ഒപ്പം നിന്നില്ല എന്ന ഒരു വികാരവും സുധാകരനുണ്ട്. പകരം ലീഗ് പതിവ് പോലെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഹസനും ഒപ്പം നിൽക്കുകയായിരുന്നു. അവരാണ് കോൺഗ്രസ് എന്ന ആ ഒരു തോന്നലിൽ ഈ പരാതി സുധാകരനുണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കുന്നതിൽ ലീഗിന് തൽക്കാലം സുധാകരൻ്റെ KPCC അധ്യക്ഷൻ എന്ന പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കില്ല. അങ്ങനെ മുസ്ലിം ലീഗ് വീണ്ടും ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ലീഗ് അണികളോട് മാത്രമല്ല സമസ്തയുടെ ചോദ്യങ്ങൾക്കും സമാധാനം പറയേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ ഒരു വശത്ത് ഇടതുമുന്നണിയിൽ 2nd രാജ്യസഭാ സീറ്റ് CPIക്കോ മാണി വിഭാഗത്തിനോ എന്ന ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ ഇപ്പുറത്ത് UDFൽ ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് ചൊല്ലി 2nd ഘട്ട തർക്കങ്ങളും തകൃതിയായി ആരംഭിക്കും. പിന്നെ കോൺഗ്രസിൽ ഒന്നിലധികം പേർ ഇപ്പോൾ രാജ്യസഭാ MP ആവാൻ കുപ്പായം തച്ച് കാത്തിരിക്കുകയാണ്. ചെന്നിത്തല മുതൽ KC വേണുഗോപാൽ വരെ യൂത്തന്മാർ വേറൊരു ഭാഗത്ത് ഒരു വട്ടം കൂടി ഊഴം കാത്തിരിക്കുന്നു. അങ്ങനെ തീരുമാനം ഇപ്പോഴും ഹൈക്കമാൻഡിൻ്റെതാകുമെന്നാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ള നേതാക്കൾ പറയുന്നത്. ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും ആര് രാജ്യസഭാ MP ആകണമെന്ന്. അവിടെയും കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ ഈ കയ്യൊക്കുള്ള കോൺഗ്രസ് നേതാവ് സീറ്റും കൊണ്ടുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.